ഭൂമിയിലുള്ള എല്ലാ ജനങ്ങൾക്കും ബഹിരാകാശത്തുള്ള ഓണർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഓണർ എന്ന വിസ്മയ ലോകത്തെ മാലാകമാർ. നിങ്ങൾ എയർലൈക്ക് വിടുന്നവരെ ഓണർ എന്ന മാസ്മരിക ലോകത്തെ കൂട്ടിക്കൊണ്ടു പോകാൻ നിയോഗിക്കപ്പെട്ടവർ. പിന്നെ മരക്കാർ അറബികളുടെ സിംഹം എന്ന സിനിമ ഉണ്ടായിരുന്നോ? നമ്മുടെ ലാലേട്ടന്റെ. അതിലെ ലാലേട്ടൻ അറിയില്ലേ? പിന്നെ എന്താണ് പ്രത്യേകത? അതായത് സിനിമ ഇറങ്ങിയതിന് ശേഷം ആളും സിനിമ ഇറക്കിയ പ്രിയദർശനും അങ്ങനെ മറ്റു ഒരുപാട് പേർ എയറിലായിരുന്നു. യെസ്. അപ്പൊ അതിനുശേഷം എയറിൽ നിന്ന് ആള് ഒരു ലൈവ് വീഡിയോ ഇറക്കിയിരുന്നു. എന്ത്? ഞങ്ങളുടെ വീഡിയോ അല്ലേ, ഞങ്ങളുടെ സിനിമ തകർക്കാൻ ശ്രമിക്കുന്നു. അതെ. പിന്നെ അതുപോലെ ഒരു കരച്ചിൽ, അതായത് അതിൽ പറഞ്ഞത് ഇങ്ങനെയൊക്കെയായിരുന്നു. എങ്ങനെ രാജ്യസ്നേഹമുള്ളവർ സിനിമ കാണണം, ഏറ്റെടുത്ത എല്ലാ ഫാമിലികൾക്കും നന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇറക്കിയായിരുന്നു. അതിന്റെ പേരിലാണ് വീണ്ടും ഓണറിലെത്തിയിരുന്നു. ഇപ്പൊ അത് വീണ്ടും ഓണറിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് പുതിയൊരു പരാമർശം എന്താണെന്നറിയോ? ഒരു ഇന്റർവ്യൂല് ലാലേട്ടൻ പറഞ്ഞാണ് മരക്കാർ എന്ന സിനിമ ഇറങ്ങി. അപ്പോ മരക്കാർ എന്ന സിനിമയുടെ നിരൂപണം നടത്തിയവർ ഒരുപാട് പേര് റിവ്യൂ ചെയ്തവരൊക്കെ അവർക്ക് അതിന് അവകാശമില്ല എന്നാണ് പറയുന്നത്. അവകാശമില്ല അങ്ങനെ പറയുന്നത് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അതിന്റെ കൂടെ ഒന്നുകൂടെ പറഞ്ഞു ലാലേട്ടൻ പറയാണ്, ആയിരത്തിലേറെ സിനിമകൾ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്, ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോ അത്ര എന്താ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല ആൾക്കാരല്ല ഇതിനെ കുറിച്ച് വിമർശിക്കുന്നവരും നിരൂപണം നടത്തുന്നവരും. അപ്പൊ അർഹത ഇല്ല ഇവർക്കൊന്നും എന്നുള്ളതാണ്. ആണല്ലേ, വളരെ നല്ല പരാമർശമാണ്. എന്താണെങ്കിലും ലാലേട്ടനെ ഒന്ന് മനസ്സിലാക്കണം, ഇവിടെ കൂലിപ്പണി ചെയ്തിട്ട് 120 രൂപ കിട്ടിയിട്ട് ഒരു സിനിമയ്ക്ക് പോകുന്ന ആൾക്കാർ ഒരിക്കലും നിങ്ങൾ 1000 സിനിമ ചെയ്തിട്ടുണ്ടോ അല്ലെ 2000 സിനിമ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടല്ല, ഒരിക്കലും നോക്കില്ല. അത് അവര് കൊടുക്കുന്ന പൈസക്ക് അവർക്ക് സന്തോഷം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെന്തായാലും വിമർശിക്കും. അതിന്റെ അഭിപ്രായം അവർ പറയും. നല്ലതാണെങ്കിൽ നല്ലത്, അതെ മോശമാണെങ്കിൽ അത് മോശമാണെന്ന് തന്നെ പറയും. അതിന് ഒരിക്കലും അവരുടെ ടെക്നിക്കൽ രീതിയിലുള്ള കഴിവെല്ലാം പഠിച്ചിട്ട് വേണമെന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഇപ്പൊ ലാലേട്ടൻ ആദ്യം സിനിമ ചെയ്തല്ലോ, ഫസ്റ്റ് സിനിമ. അപ്പൊ ഫസ്റ്റ് സിനിമ അഭിനയിക്കാനുള്ള അർഹത ആൾക്കുണ്ടായിരുന്നോ ഈ രീതിയിൽ പറയുമ്പോ? കാരണം അതിനു മുമ്പ് 1000 സിനിമ ചെയ്തിട്ടില്ലല്ലോ, ടെക്നിക്കലി അതിനെ കുറിച്ച് വിലയിരുത്താനുള്ള കഴിവായിട്ടില്ലായിരുന്നല്ലോ, ഒന്നും അറിയില്ലല്ലോ. ഇപ്പം ഈ കാണിക്കുന്നത് അഹങ്കാരം എന്ന് മാത്രമേ നമുക്ക് തോന്നുള്ളൂ. ഇത് അഹങ്കാരം മാത്രല്ല, അതായത് ബിസിനസ് മാൻ എന്ന നിലയിലേക്ക് ഉയർന്നു കഴിഞ്ഞപ്പോ ആ ബിസിനസ് പ്രൊഡക്റ്റ് പൊളിഞ്ഞു പോകുമ്പോ ഉണ്ടാവുന്ന കരച്ചിലാണ്. അതിനുവേണ്ടി ആള് ഏത് താഴ്ന്ന ലെവലിലേക്കും പോകുന്നുണ്ട്. ഇപ്പം നിങ്ങൾ വിമർശിക്കുന്നത് നിങ്ങളെ ഒരു കൂട്ടം ഫാൻസിനെയോ അല്ലെങ്കിൽ നിങ്ങളെ ആരാധിക്കുന്ന ഒരുപാട് ജനങ്ങളെയാണ്. അതെ, പറഞ്ഞു തരുന്ന അതാണ് കാരണം. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാലേട്ടൻ എന്ന് പറഞ്ഞൊരു വ്യക്തിനെ മാത്രം ഓർത്തിട്ടാണ് മരക്കാർ എന്ന് പറഞ്ഞ സിനിമ റിലീസ്. രാത്രി 12 മണി വരെ ഉറക്കവും കളഞ്ഞ് നിങ്ങളുടെ സിനിമ വന്ന് കണ്ടിട്ട് നിങ്ങളുടെ സിനിമ മോശമായി എന്ന് പറഞ്ഞതിന് ഇങ്ങനെ വിമർശിക്കുന്നത്. അതെ, നിങ്ങളുടെ സിനിമ വിലയിരുത്താനുള്ള അവകാശം അവർക്കില്ല എന്ന് പറയുന്നത് ശരിക്കും വളരെ മോശമാണ്. ഇത്രയും കാലം നിങ്ങളെ മനസ്സിൽ നെഞ്ചിൽ കൊണ്ട് നടന്നതിനുള്ള തീർച്ചയായിട്ടും ഇത് ഇങ്ങനെയാണോ തീർക്കേണ്ടത്? ഇതാണോ നിങ്ങളുടെ നിങ്ങൾക്ക് ഇനിയും ഒരുപാട് സിനിമകൾ വരാനുണ്ട്. ഈ ജനങ്ങൾ തന്നെയാണ് അതെല്ലാം കാണേണ്ടത്. അതിന്റെ അഭിപ്രായം അതിലും മോശമുണ്ടെങ്കിൽ മോശമുണ്ടെന്ന് തന്നെ എല്ലാരും പറയും. പിന്നെ അതുപോട്ടെ, ഇതിന് അർഹത ഇവർക്കില്ലെങ്കിൽ നിങ്ങളുടെ സിനിമ വിലയിരുത്താൻ ഇപ്പൊ ജെയിംസ് കാമറോണും അങ്ങനെ എന്താ ടെക്നിക്കലി എന്താ സൗണ്ടിന്റെ അതില് റസൂൽ പൂക്കുട്ടിയാണ് മികച്ചിരിക്കുന്നത്, റസൂൽ പൂക്കുട്ടി. പിന്നെ അങ്ങനെയുള്ള പിന്നെ മണിരത്നം, ഇങ്ങനെയൊക്കെയുള്ള ടീം വന്നിട്ട് നിരൂപണം നടത്തട്ടെ, അവർ മാത്രം കാണട്ടെ, ഞങ്ങളൊന്നും കാണുന്നില്ല. അതാണല്ലോ അതിന്റെ ഏറ്റവും വലിയ കാര്യം. അത് ഇതിനെതിരെ നിങ്ങൾക്ക് ഒരു അഭിപ്രായം പറയണമെന്നുണ്ടെങ്കിൽ സിനിമയെ കുറിച്ച് പഠിക്കണം, അല്ലെ സിനിമയിൽ എന്തൊക്കെയാണ്, അത് ക്യാമറ ഏതാണ്, നിങ്ങളുടെ എഡിറ്റർ ആരാണ്, നിങ്ങളുടെ എഡിറ്റിംഗ് എങ്ങനെയുണ്ട്, ഇതെല്ലാം പഠിച്ചിട്ട് വന്ന സിനിമ കാണുന്ന പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്. ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഞങ്ങൾ ഓണറിൽ ഇരുന്നിട്ട് ലാലേട്ടന്റെ സിനിമ കാണുന്ന ആൾക്കാരാണ്. തീർച്ചയായിട്ടും അല്ലേ. അപ്പൊ ഞങ്ങളും അതായത് മാലാകമാരായ ഞങ്ങളും മോഹൻലാൽ എന്ന മഹത് വ്യക്തിയുടെ മഹത് വലിയ നടന്റെ മഹാനടന്റെ ഫാൻസ് ആണ്. അപ്പൊ ഞങ്ങളെ കൂടെയാണ് നിങ്ങൾ പറയുന്നത്. ഒരിക്കലും ലാലേട്ടനെ പോലെയുള്ള ഒരു നടന്റെ വായിൽ നിന്ന് ഇങ്ങനെ സംഭവം പറയാൻ തന്നെ പാടില്ല. നിങ്ങൾക്ക് അത് പ്രതികരിക്കാണ്ട് വിട്ടാൽ പോകുന്ന കേസേ ഉള്ളൂ. ഇനി പുലിമുരുകൻ എന്ന് പറഞ്ഞ സിനിമ വന്നു, ലൂസിഫർ എന്ന സിനിമ വന്നു, ഇതൊക്കെ ഇതേ ആൾക്കാർ തന്നെയാണ് അതിനെ കുറിച്ച് നല്ലത് പറഞ്ഞത്. നല്ലത് പറഞ്ഞത് നിങ്ങളെ വിജയിപ്പിച്ചതും അതെ, അതിന് നല്ല നിരൂപണം നടത്തിയതും ഇവർ തന്നെയാണ്. അതായത് പോസിറ്റീവ് റിവ്യൂ തന്നത്. അപ്പൊ അന്ന് എന്തുകൊണ്ട് ഇവർക്ക് ഇതിനുള്ള അർഹതയില്ല
ഇവരൊന്നും ഇത്ര സിനിമ ചെയ്തിട്ടില്ല, അതിനെ കുറിച്ച് ഒരു ടെക്നിക്കലി ഒരു അറിവും ഇല്ലാത്തവരാണ്, നിങ്ങൾക്ക് അതിനുള്ള യോഗ്യത ഇല്ല എന്ന് പറഞ്ഞു വന്നില്ല. സ്വയം മോശമാണെന്ന് അറിഞ്ഞിട്ടും അത് പിന്നെ അംഗീകരിക്കാൻ കഴിയാത്തതിന്റെ ഒരു മനസ്സുണ്ടല്ലോ, അത് വളരെ, അത് ഒരു കലാകാരനായിട്ടുള്ള രീതിയിൽ ആള് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യം. പണ്ട് കാലഘട്ടങ്ങളില് ആള് ആദ്യമേ അംഗീകരിച്ചിരുന്നു തനിക്ക് ചെയ്യാൻ കഴിയാത്ത റോളുകളെ കുറിച്ച്. ലാലേട്ടൻ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, അതായത് മമ്മൂട്ടിനെയും ലാലേട്ടനെയും തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയങ്ങളിലൊക്കെ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ ബോഡി ലാംഗ്വേജ് വെച്ച് എനിക്ക് ചെയ്യാൻ പറ്റാത്ത കുറെ ക്യാരക്ടേഴ്സ്, അതൊക്കെ മമ്മൂക്ക നല്ല അടിപൊളിയായിട്ട് ചെയ്യും. അതായത് പഴശ്ശിരാജ, അങ്ങനത്തെ സംഭവങ്ങൾ, അത് അന്ന് ലാലേട്ടൻ ശരിക്കും ഒരു കലാകാരനായിരുന്നു. അതുകൊണ്ട് എന്താണ് തന്റെ കുറവ് എന്നുള്ളത് അംഗീകരിക്കാനുള്ള കഴിവും ഉണ്ടായിരുന്നു. ഇപ്പോ ലാലേട്ടൻ ഒരു ബിസിനസ്മാൻ ആണ്, അതുകൊണ്ട് തന്നെ കലാപരമായ ബോധം, അതെ അതെ, കലാപരമായിട്ടുള്ള ഒരു കാര്യങ്ങളും ലാലേട്ടൻ ചിന്തിക്കുന്നില്ല. ഇത് ചെയ്ത ഇത്ര കോടി കിട്ടും, കോടികളുടെ കണക്കുകൾ മാത്രം. അപ്പൊ ഈ സാധാരണക്കാരായ മനുഷ്യന്മാരെ കാര്യം ഇങ്ങനെ അതെ പുച്ഛമായിട്ട് തോന്നുകയുള്ളൂ. കാരണം ഇവര് തരുന്ന 120 രൂപ എത്ര പേര് തരുന്നതാണോ അതിന്നാണ് നിങ്ങൾ ഈ മുടക്കിയ പൈസ കിട്ടുന്നത് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അപ്പൊ അവർക്ക് സ്വാഭാവികമായിട്ടും അവർക്ക് അതിനെതിരെ പ്രതികരിക്കാനും അഭിപ്രായം പറയാനും എല്ലാത്തിനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ അതിനുവേണ്ടി ഇനി പഠിച്ചിട്ട് വന്നിട്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത് വളരെ മോശമാണ്. അതുകൊണ്ട് ലാലേട്ടാ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യട്ടെ, ഞങ്ങള് പഠിച്ചിട്ട് തന്നെ എന്താ, നമ്മളൊക്കെ ഫാൻസാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ, ജനങ്ങളെയും മാലാകന്മാരെയും ഉൾപ്പെടുത്തിയിട്ട് പറയുന്നത്, ഞങ്ങള് പഠിച്ചു തന്നെ ഞങ്ങള് സിനിമ കണ്ടോളാം, അത് നിങ്ങളൊരു അവസരം തരണം. എങ്ങനെ 1000 സിനിമ ഞങ്ങളെ വെച്ച്, അതായത് എൻ്റെ ഓ ജനങ്ങളെയും വെച്ച് എല്ലാ ടെക്നിക്കലിയും മികവുകളും പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ 1000 സിനിമ ചെയ്യും, എന്നിട്ട് ഞങ്ങൾ ഇരുന്നിട്ട് പഠിക്കാൻ പറ്റുമോ? അപ്പൊ ഇനി പഠിക്കാൻ ഞങ്ങൾ വിടുന്നില്ലെങ്കിൽ നിങ്ങൾ എണ്ണം എന്ന് പറഞ്ഞു തരണം, അതായത് ഇതെല്ലാം അറിയുന്ന എത്ര എണ്ണം നിങ്ങളുടെ അറിവിലുണ്ട്, നിരൂപണം നടത്താൻ അവകാശമുള്ളവര് ആരാണ് എന്നുള്ളത് എത്ര പേരുണ്ട്. അല്ല ഞാൻ പറഞ്ഞുതരാം, അതായത് മരക്കാർ അറബിക്കടലിലെ സിംഹം എന്ന് പറഞ്ഞ ആവറേജ് സിനിമയേ ഉള്ളൂ, അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇത് ആവറേജിന്റെ മുകളില് മികച്ച സിനിമയെന്ന് പറഞ്ഞ ആൾക്കാരല്ലേ, ഇവർക്ക് മാത്രമേ അത് വിമർശിക്കാനുള്ള അവകാശമുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ മോശം കുറിച്ച് ഒന്നും അറിയാത്ത ആൾക്കാരാണ്. അപ്പൊ എന്താ ചെയ്യണ്ടേ, എന്താ സംശയം? ഓണയറിലല്ല ശരിക്ക്, അങ്ങ് ചൊവ്വയിലേക്ക്. അതെ, അപ്പൊ ആള് ഓൾറെഡി ഓൺ എയറാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ കേരളത്തിൽ വന്നിട്ട് ലാലേട്ടനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടിരുന്നത്. അപ്പൊ ഓൾറെഡി ഓൺ എയർ ഇല്ല, സോറി, ആൾറെഡി ഓൺ എയറിലുള്ള ലാലേട്ടനെ ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താണ് നന്നാവുമായിരിക്കുമല്ലേ, അതിന് ബിസിനസ്, അതിന് ബിസിനസ് മൈൻഡ് കൊടുക്കും. കലാകാരനായിട്ട് ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഇതുപോലെ കരയേണ്ടി വരില്ല. പണ്ട് കാലഘട്ടങ്ങളില് സിനിമ പൊട്ടിയത് അംഗീകരിക്കുമായിരുന്നു ആള്, തീർച്ചയായിട്ടും. ഇപ്പൊ അതിന്റെ എന്താണെന്നറിയില്ല, കാരണം സ്വന്തം ക്യാഷും പോകുന്നതിന്റെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഇനി ഇത് ഞങ്ങൾ പറഞ്ഞതിന്റെ പേരില് ഞങ്ങൾക്കെതിരെ ഒരുപാട് ഫാൻസ് ചിലപ്പോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരും. അവരോടും കൂടി പറയാണ്, നിങ്ങള് മോഹൻലാൽ എന്ന നായകനിലേക്ക് അല്ലെങ്കിൽ സ്റ്റാറിലേക്ക് നോക്കാതെ മോഹൻലാൽ എന്ന നടനിലേക്ക് നിങ്ങൾ നോക്കണം. ആ ആള് അല്ലേ ഈ ഒരു അവസ്ഥയ്ക്ക് ഇതിനു മുമ്പ് എത്തിയിരുന്നു എന്നുള്ളതും ചിന്തിക്കണം. ഇങ്ങനെ കരഞ്ഞ് മെഴുകേണ്ട കാര്യം ഇതിനു മുമ്പ് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പൊ എന്താ അതിന്റെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ബിസിനസ് പ്രൊഡക്റ്റ് അതിൻ്റെതായ രീതിയിൽ ബിസിനസ് നടത്താൻ അതിൻ്റെതായ പ്രൊമോഷൻ കൊടുക്കേണ്ടി വരും. അത് കരഞ്ഞിട്ടായാലും, അതായത് നെഗറ്റീവ് എന്താ പ്രൊമോഷൻ ആയാലും പോസിറ്റീവ് പ്രൊമോഷൻ ആയാലും എങ്ങനെ വേറെ ഏത് രീതിയിലും ആള് നടത്താൻ ശ്രമിക്കും. അപ്പൊ നമ്മൾ ആ വേദന നമ്മൾ കാണാൻ പോകുന്നില്ല. എന്തായാലും ആളിവിടെ ഓണയറിൽ തന്നെ തുടരും. നല്ല നടപ്പിന്റെ പേരിൽ ഞങ്ങൾ പിന്നീട് ആളെ ഇറക്കി വിടുന്നതാണ്. അപ്പൊ പോവാം. ഓക്കെ.